ഒരു പരീക്ഷയിൽ ഒരു കുട്ടിയോട് ഒരു സംഖ്യയുടെ 3/14 കണ്ടുപിടിക്കാൻ പറഞ്ഞു. കുട്ടി അബദ്ധത്തിൽ ആ സംഖ്യയുടെ 3/4 കണ്ടുപിടിച്ചു. അപ്പോൾ കിട്ടിയ ഉത്തരം യഥാർത്ഥ ഉത്തരത്തേക്കാൾ 150 കൂടുതലാണ്. സംഖ്യ എത്ര? സംഖ്യ എക്സ് എന്ന് കരുതുക. കുട്ടിയോട് ആവശ്യപ്പെട്ടത് സംഖ്യയുടെ 3/14 കാണാനാണ് പറഞ്ഞത്. അപ്പോൾ സംഖ്യയുടെ 3/14, സംഖ്യ നമ്മൾ എക്സ് എന്നാണ് എടുത്തിരിക്കുന്നത്. സംഖ്യയുടെ 3/14 പറയുമ്പോൾ നമ്മൾ ഗുണിക്കുക, 3/14 ഇൻറ്റു എക്സ് ഗുണിക്കുമ്പോൾ 3x/14. ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. പക്ഷേ കുട്ടി കണ്ടുപിടിച്ചതോ? കുട്ടി അബദ്ധത്തിൽ ആ സംഖ്യയുടെ 3/4 കണ്ടുപിടിച്ചു. അപ്പോൾ സംഖ്യയുടെ 3/4 കണ്ടുപിടിച്ചത്, അതായത് 3/4 ഇൻറ്റു എക്സ്, സംഖ്യയുടെ 3/4 നമ്മൾ ഗുണിക്കുക, 3/4 ഇൻറ്റു എക്സ് ഗുണിച്ചാൽ 3x/4. ഇനി അപ്പോൾ കിട്ടിയ ഉത്തരം, അതായത് കുട്ടി തെറ്റായി കണ്ടുപിടിച്ചല്ലോ, 3/14 കാണാൻ പറഞ്ഞിട്ട് 3/4 കണ്ടുപിടിച്ചത്, അപ്പോൾ കിട്ടിയ ഉത്തരം യഥാർത്ഥ ഉത്തരത്തേക്കാൾ, അപ്പോൾ ഈ കിട്ടിയ ഉത്തരം ആദ്യ ഉത്തരത്തേക്കാൾ 150 കൂടുതലാണെന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ഉത്തരത്തിൽ നിന്ന് ആദ്യത്തെ ഉത്തരം കുറച്ച് കഴിഞ്ഞാൽ 150 കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ഉത്തരം എത്രയാണ്? 3x/4 കുറയ്ക്കണം. ആദ്യത്തെ ഉത്തരം 3x/14 = 150. ഇത് കുറയ്ക്കുമ്പോൾ ഛേദങ്ങൾ തുല്യമല്ല, 4 14 ആണ്. അപ്പോൾ തുല്യപ്പെടുത്തണം. തുല്യപ്പെടുത്താൻ 4d 14d എൽ സി എം കാണുക. 4d 14d എൽ സി എം 28 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഛേദങ്ങളും ഈ 4d 14d 28 ആക്കണം. 4d 28 ആക്കാൻ 7 കൊണ്ട് കുടിക്കണം. അപ്പോൾ 3x/4 ഇൻറ്റു 7/7 മൈനസ്, അതുപോലെ 14d 28 ആക്കാൻ 2 കൊണ്ട് കുടിക്കണം. 3x/14 ഇൻറ്റു 2/2 = 150. ഇവിടെ ഗുണിക്കുമ്പോൾ 7 3 21x/28 കുറയ്ക്കണം. ഇത് ഗുണിക്കുമ്പോൾ 6x/28 = 150. ഇപ്പോൾ ഛേദങ്ങൾ തുല്യമായി. അപ്പോൾ അംശങ്ങൾ തമ്മിൽ കുറയ്ക്കുക. 21x/16x 6x കുറച്ച 15x/28 = 150. ബൈ 28 വലത്തോട്ട് എടുത്തു. 15x = 150 ഇൻറ്റു 28, എക്സ് കാണുമ്പോൾ 15 കൊണ്ട് ഹരിക്കണം. x = 150 × 28/15. നമുക്ക് ഇത് വെട്ടി ചുരുക്കാം. ഇത് വെട്ടി ചുരുക്കുമ്പോൾ ഇവിടെ 10 എന്ന് വരും. 10 × 28 = 280 ആണ് എക്സ്, അതായത് സംഖ്യ 280.